എന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും സ്പർശം കൊണ്ട് കണ്ണേട്ടന് ഒരാപത്തും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കുഞ്ഞിനു വേണ്ടി കണ്ണേട്ടൻ മടങ്ങി വരുന്നതും കാത്ത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഉപബോധ മനസ്സിൽ പോലും കണ്ണേട്ടൻ അതറിയാലോ. എന്താ പറഞ്ഞേ, ജീവമൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. മേജർ സർജറി ആയതുകൊണ്ട് കണ്ണേട്ടന് ബോധം തെളിയാൻ അതിന്റേതായ സമയമെടുക്കും. എത്ര താമസമുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞോ? അത് പിന്നെ ചിലപ്പോ 24 hours അല്ലെങ്കിൽ 48 hours. അതുവല്ലെങ്കി നീ എന്താ പറയാൻ തുടങ്ങിയ? അത്രയൊന്നും സമയം എടുക്കില്ല അമ്മ. അതിനു മുൻപ് കണ്ണേട്ടൻ കണ്ണു തുറക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ദൈവമല്ലേ നമ്മുടെ കൂടെ. അതുകൊണ്ടല്ലേ സമയത്ത് തന്നെ ഇത്രയും മിടുക്കനായ ഒരു ഡോക്ടറെ തന്നെ നമുക്ക് കിട്ടിയത്. ഇത്രയും സൗകര്യങ്ങൾ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിലാണ് കണ്ണേട്ടനെ എത്തിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താണ്? ഇതുവരെ ഒപ്പം നിന്ന ദൈവം ഇനി അങ്ങോട്ടും നമ്മളെ കൈവിടില്ല. അപ്പോ പ്രാർത്ഥനയെ രക്ഷയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? അങ്ങനൊന്നും പറഞ്ഞില്ലമ്മ. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് നീ ഞങ്ങളോടും കൂടെ പറ. ഇത്രയ്ക്ക് വലിയ ഭാരം നീ ഒറ്റയ്ക്ക് മനസ്സിൽ ചുമക്കുന്നത് എന്തിനാ? സത്യമാണോ കവ്യ? അതെ. അമ്മയ്ക്ക് സത്യം ചെയ്, സത്യം. കണ്ണേട്ടന് ജീവൻ തിരിച്ചു പിടിച്ചു എന്ന് തന്നെയാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഇക്കാര്യം അച്ഛമ്മയോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ. സർജറി കഴിഞ്ഞു എന്നറിഞ്ഞ അച്ഛമ്മയ്ക്കും സമാധാനമാവും. ശരി മോളെ, ചെല്ല്. ആ ബ്ലഡ് ഡോണർ തിരിച്ചടിച്ച കാര്യം കാവ്യോട് പറയാൻ മറന്നു. ഞാനിപ്പോ വരാം. ശരി. Thank you.
എന്താ സിദ്ധാർത്ഥ? കാവ്യ കാവ്യ എന്തെങ്കിലും മറിക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് എന്താ ഉദ്ദേശിച്ചത്? അമ്മയും മുത്തശ്ശനും അച്ഛമ്മയും അറിയരുതാത്ത എന്തെങ്കിലും കാര്യം ഡോക്ടർ പറഞ്ഞു എന്ന്. പറഞ്ഞു കണ്ണേട്ടൻ ഇന്ന് കണ്ണു തുറക്കൊന്ന് പറയാനാവില്ലെന്ന്. ജീവൻ നിലനിർത്തിയെങ്കിലും ജീവിതം ഉറപ്പ് പറയാറായിട്ടില്ല. സിദ്ധാർത്ഥിന് മനസ്സിലായില്ലേ? അതോ എന്നെ കൊണ്ടത് പറയിപ്പിച്ചടങ്ങുന്ന വല്ല വാശിയുണ്ടോ? എന്റെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും ശക്തി തെളിയിച്ചു. പക്ഷേ ചിലപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ചലനമില്ലാത്തൊരു ശരീരം മാത്രമായിരിക്കും. അച്ഛമ്മയെ കൂടി ആശ്വസിപ്പിക്കണം. മുറിയിൽ ചെല്ലുമ്പോ കണ്ണീരിന്റെ പാടുപോലും എന്റെ മുഖത്തുണ്ടാവാൻ പാടില്ല. അച്ഛമ്മ പേടിക്കും. ഞാൻ എന്റെ മനസ്സ് ഞാനപ്പാനെ ചൊല്ലുകയായിരുന്നു. പുത്രവിയോഗത്തിന്റെ അധമ്യ ദുഃഖത്തിൽ നിന്നുണ്ടായ ഞാനപ്പാന് എത്ര വിയോഗങ്ങൾ കണ്ടതാ ഞാൻ. ഭർത്താവിന്റെ, മകന്റെ, മരുമകളുടെ, ഗുരുവായൂരപ്പന് എന്റെ നെഞ്ചുരുക്കിയ വണ്ണം ഹോമിക്കുകയായിരുന്നു. ഇനി എന്റെ പേരക്കുട്ടിയുടെ വിയോഗം കൂടി കാണാതിരിക്കാൻ. ഞാനപ്പാനെ ചൊല്ലി തീർന്നപ്പോഴാ നീ വന്നത്. ചൊല്ലിയതൊന്നും പൂർണ്ണമായില്ലെന്ന് അച്ഛമ്മയ്ക്കറിയാം. മനസ്സിന്റെ സംഘർഷം കാരണം പല വരികളും മുഴുവനായി ഓർമ്മ വന്നതേയില്ല. എന്നാലും മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയെ സ്നേഹിച്ച് ഭഗവാൻ മുകളിലുണ്ടല്ലോ. അവൻ കേട്ടോ അപൂർണമായ ഈ അച്ഛമ്മയുടെ ജ്ഞാനപ്പാന? കേട്ടച്ഛമ്മ, സർജറി കഴിഞ്ഞു. കണ്ണേട്ടന്റെ ജീവന് ആപത്തൊന്നുമില്ല. ആ മറുപടി എനിക്ക് കേക്കണ്ട മോളെ. ജീവൻ ആപത്തില്ലെന്ന് ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞതുപോലെ അവൻ ചലനമറ്റു കിടന്നാൽ എന്താ പ്രയോജനം? അതിലും നല്ലത് അവൻ അവന്റെ അച്ഛനും അമ്മയുമുള്ള ലോകത്തേക്ക് പോകുന്നതല്ലേ നല്ലത്? പറമോളെ, അവൻ എന്നെ സ്നേഹത്തോടെ അച്ഛമ്മയെന്ന് വിളിക്കൂ. അവന്റെ കുഞ്ഞിനെ എടുത്ത് ഓമനിക്കാൻ അവന് പറ്റുമോ? പറ. Thank you.
നീ ഒരു മറുപടി പറയാത്രത്തോളം സമയം എനിക്ക് പേടിയാ മോളെ. കണ്ണീട്ടൻ അച്ഛമ്മയെ വിളിക്കും. അച്ഛമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശ്വരമഠത്തിന്റെ രാജകുമാരിയെ പുറത്ത് ചുമന്ന് ആന കളിക്കും. ഞാനാ പറയുന്നത്, ഈശ്വരമഠത്തിലെ കാവ്യ എന്ന അഹങ്കാരം മുഴുവനും മാറ്റിവെച്ച് എന്റെ കണ്ണേട്ടന്റെ മാത്രം കാവ്യ. എനിക്ക് അവനെ പോയൊന്ന് കാണണം മോളെ. വീൽ ചെയറിലോ സ്ട്രെച്ചറിലോ എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നീ ഒന്ന് പറ. അച്ഛമ്മ, അച്ഛമ്മ വാശി പിടിക്കരുത്. വാശിയൊന്നുമല്ല, ആപത്തൊന്നും ഇല്ലാന്ന് എനിക്ക് കണ്ടു ബോധ്യപ്പെടണം. ഞാൻ പറഞ്ഞത് അച്ഛമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലേ? സഹചര കഴിഞ്ഞ് കിടക്കുവല്ലേ കണ്ണേട്ടൻ, നമ്മളൊക്കെ കയറി കണ്ട് ഇൻഫെക്ഷൻ ആയാലും. വിട്ടുപോയ വരികൾ അച്ഛമ്മ ആലോചിക്കും. അറിയാവുന്ന നാമങ്ങളൊക്കെ ജപിച്ച് ഞാനും പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഫലം ഉണ്ടാവും അച്ഛമ്മ. കരയില്ല അച്ഛമ്മ, ധൈര്യമായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്. മഹാകുസൃതിക്കാരനായിരുന്നു ജീവമ്മ. എപ്പോഴും കളിയും ചിരിയും തമാശയും തന്നെ. ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മുത്തച്ഛൻ ആലോചിക്കുക, ചിലപ്പോ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് അവൻ വരും. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കും, ഞാൻ സുഖമില്ലാതായി അഭിനയിച്ചത് എങ്ങനെയുണ്ട് മുത്തശ്ശ? വയ്യാതെയുള്ള ഈ കിടപ്പും അവന്റെ ഒരു കുസൃതിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോനെ. അതെ മുത്തശ്ശ, കളിച്ച് ചിരിച്ച് നമ്മളെല്ലാം രസിപ്പിച്ചത് ഇങ്ങനൊരു കുഴിയിലേക്ക് തള്ളിയിടാനാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കലാക്ഷേത്രയിൽ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്തൊക്കെ തമാശകളാണ് അവൻ കാട്ടിക്കൂട്ടിയത്. പുതിയ സിനിമ റിലീസാകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. അടുത്ത സിനിമയിൽ മുത്തശ്ശനെയും അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടില്ലേ, ഒന്നും അറിയാത്തതുപോലെ കണ്ണടച്ച് നീണ്ടു നിവർന്ന് കിടക്കുക. കൊടുത്ത വാക്കിന് ജീവനേക്കാൾ വില കൽപ്പിക്കുന്നവനാ ജീവ. മുത്തശ്ശന് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനായി അവൻ തിരിച്ചു വരും. തീർച്ച വരും, വരാതിരിക്കാൻ അവനാവില്ല. ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. മുത്തശ്ശന് വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുക്കാം. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല മോളെ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എങ്കിൽ കല്ലുമോള് പോയി കിടക്ക. വേണ്ട, രാത്രി മുഴുവൻ എനിക്ക് കാവ്യച്ചയ്ക്ക് കൂട്ടിരിക്കുന്നു. കാവ്യ, നീ ഉറങ്ങണം. വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറക്കണ്ട. എൻ്റെ കുഞ്ഞിനറിയാം അതിൻ്റെ അച്ഛനെ കിടപ്പ് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാനാവില്ല എന്ന്.
കണ്ണേട്ടന് ബോധം വീഴും വരെ എന്റെ കണ്ണടയില്ല. ഇതെന്റെ പ്രാർത്ഥനയാ. നീ ഇന്ന് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് കീർത്തിമോള് പറഞ്ഞു. ഈ ഒരവസ്ഥയിൽ നീയും കൂടെ വീണു പോകരുത്. ഇല്ലമ്മേ, വിശപ്പില്ലാത്തോണ്ടാ ഭക്ഷണം കഴിക്കാത്തത്. വിശന്ന തീർച്ചയായിട്ടും കഴിക്കും. റൂമിൽ എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് സിദ്ധുവേട്ടൻ പറഞ്ഞു. തൽക്കാലം ഒന്നും വേണ്ട, ഞാൻ എങ്ങും പോകുന്നുമില്ല. കണ്ണേട്ടൻ കണ്ണു തുറന്ന് എന്നെ അന്വേഷിച്ച ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവണ്ട. അല്ലെങ്കിൽ ചിലപ്പോ വയ്യാണ്ടം കൂടി ഇരിക്കുന്നത് കൊണ്ട് ദേഷ്യം വരും. അച്ഛമ്മ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്ക്, അച്ഛമ്മയ്ക്ക് പറ്റും, ഒന്ന് നോക്ക്. അച്ഛമ്മയ്ക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഒന്നും പേടിക്കണ്ട, ഒക്കെ ശരിയാവും കേട്ടോ. ഈ മെഡിസിൻ കൂടി കൊടുക്കണം കേട്ടോ. ശരി ഡോക്ടർ. ശരി അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇന്നലെ പറഞ്ഞതുപോലെ ഇടതുഭാഗത്തിന്റെ തളർച്ച മാറാൻ ഇത്തിരി സമയമെടുത്തേക്കും. എങ്കിലും വൈകുന്നേരം വരെ നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. ഓക്കെ. ശരി ഡോക്ടർ. ഇടതുവശത്ത് ആകെ ഒരു പെരുപ്പുണ്ട്. എന്നാലും ഇന്നലത്തെക്കാൾ ഭേദമാ. തുടർന്നൊക്കെ അറിയാം. അച്ഛമ്മയ്ക്ക് വൈകുന്നേരം വീട്ടിൽ പോകാന്ന ഡോക്ടർ പറഞ്ഞത്. ഇല്ല മക്കളെ, അച്ഛമ്മ തൽക്കാലം എവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. എന്റെ കണ്ണൻ എവിടെയാണോ ഉള്ളത്, അതാ എന്റെ വീട്. അവനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. അച്ഛമ്മ വാശി പിടിക്കരുത്, അച്ഛമ്മയ്ക്ക് വിശ്രമം വേണം. അതിന് ഈശ്വരമഠം തന്നെയാ നല്ലത്. കീർത്തി അച്ഛമ്മയ്ക്കൊപ്പം ഉണ്ടാവും. പറ്റില്ല മോളെ, ഇന്നലെ നീ തന്നെയല്ലേ പറഞ്ഞത് ഇവിടുന്ന് ഞാനും നീയും കണ്ണനും കൂടി ഒരുമിച്ച് പോകുന്നു. കണ്ണന്റെ കാര്യം എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ എപ്പോ കണ്ണു തുറക്കും? ഉടനെ കണ്ണു തുറക്കും അച്ഛമ്മ, നല്ല ഭേദമുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് ഡോക്ടറോട് പറഞ്ഞോളെ. ഒരു തവണ, ഒരേ ഒരു തവണ മാത്രം കണ്ടാ മതി. അവന്റെ അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ ഞാനാണെന്ന് ഡോക്ടറോട് പറ. അയാൾ സമ്മതിക്കും. നിന്നെ കാണാൻ സമ്മതിക്കുന്നില്ലേ, പിന്നെന്താ ഞാൻ കണ്ടാൽ? നീ ഒന്ന് പറയൂ മോളെ. ഡോക്ടറോട് ചോദിക്കാം അച്ഛമ്മ. എനിക്കറിയാം, ഞാൻ കണ്ണാന്ന് വിളിച്ച് അവൻ കണ്ണു തുറക്കും. പണ്ടും അങ്ങനെ, അധിക നേരം എന്നെ പിരിഞ്ഞിരിക്കാൻ അവനാവില്ല. നിനക്കറിയില്ലേ സിദ്ധുവൊക്കെ,
അറിയാച്ചമ്മേ. എങ്കിൽ അവളോട് പറഞ്ഞു കൊടുക്കതൊക്കെ. ഞാൻ ഡോക്ടർ മാത്തൂരിനോട് സംസാരിച്ചിട്ട് വരാം. ഒരു കുഴപ്പമില്ലാതെ എന്റെ കണ്ണനെ തിരിച്ചെത്തിക്കാൻ നിനക്കേ പറ്റൂ.